നിന്തിരുബലി പീഡത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കർത്താവ് അരുളി ചെയ്യുന്നു, സമാധാനത്തിൻ്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിൻ്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചു വീക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അല്ലേലൂയ. ഈ ദ്വീപിൽ പ്രത്യേകമായി റയൻ ഇമാനുവൽ ആന്റണിയുടെ മൂന്നാമത്തെ ജന്മദിനത്തിൻ്റെ നന്ദി സൂചകമായി സമർപ്പിക്കുന്നു. അതോടൊപ്പം അന്തപ്പൻ ഫ്രാൻസിസ് പള്ളത്തുശ്ശേരി, ഫെലിക്സ് വരിവീറ്റൽ, ജാനറ്റ് അത്തിപ്പുഴ, ഇവിടെ ആത്മശാന്തിക്ക് പ്രത്യേകം നമ്മൾ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദ്വീപ ദിവസം ഒരുക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടും പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ ക്രിസ്തുവേ കൈനീടമേ, ക്രിസ്തുവേ കൈനീടമേ, കർത്താവേ കൈനീടമേ, കർത്താവേ കൈനീടമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവനായ അങ്ങയ്ക്ക് ഞങ്ങൾ നിരന്തരം ശുശ്രൂഷ അർപ്പിക്കുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്, ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കാനിരിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു. അതാ, സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനത്തൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിനു ചുറ്റും മരതകം പോലുള്ള ഒരു മഴവില് കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ, അവരുടെ ശിരസിൽ സ്വർണക്കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, അവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിനും ചുറ്റിലുമായി 4 ജീവികൾ, അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേത് മനുഷ്യൻ്റെത് പോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ.
രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനത്തിന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും താങ്കളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണനായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാശയത്തിനും ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. അല്ലേലുയ അല്ലേലുയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ജെറൂസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വ്യാപാരം ചെയ്ത് എന്തു സമ്പാദിച്ചു എന്നറിയുന്നതിന് അവരെ വിളിക്കുവാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്വനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയമിതാ, നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്തിയ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും.
ഞാൻ കരക്കശനും വൈക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയവൻ. അവിടുന്ന് ഇത് പറഞ്ഞതിന് ശേഷം ജെറൂസലേമിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവിൻ്റെ സുവിശേഷം. തിരുവചനം നമ്മുടെ പാപങ്ങളും മായ്ച്ചു. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതില്ല, ദൈവേഷ്ടമല്ലായിരുന്നിന് അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതിയ നീട്ടമില്ല, സൗഭാഗ്യമേകില്ല ഇന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ, സ്വർഗീയ വഴിയേ സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയെ മഹിമ പ്രഭാവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണ ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു.
സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഈർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക്
അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. നിന്നാമം പൂജിതമായിടേണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലും വായിടേണം, അന്നന്നോ വേണ്ടുന്നു ഗ്രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമ രായിടേണം, അന്യതന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക, പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിപാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കരയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കരയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല,
കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. മനസ്സൊരു സക്രാരിയാം ഉരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയാം ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ദ്യോവൊരുക്കുന്നൊരു വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ, ദ്യോവൊരുക്കുന്നൊരു വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തിയും ആഴത്തിയും ഒരുപോലെ ചേർക്കുന്നീവേദി, ഉയരത്തിയും ആഴത്തിയും ഒരുപോലെ ചേർക്കുന്നീവേദി. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പൂവുക ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും നീളം ആരാവെ നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്വം അപേക്ഷിച്ചവരെ ആരെയെങ്കിലും രാജ്ഞിയായ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തിരുപാദത്തിങ്കിൽ ഞാൻ അണയുന്നുപ്പെട്ട് കണ്ണു നിറച്ചിന്റെ ഭാവിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, ഇനി അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.